ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി മത്തിക്കറിയാണ് ഞാനൊന്ന് വെക്കാൻ പോകുന്നത് അടിപൊളി ഡിഷ് തന്നെയാണിത് അതിനുവേണ്ടി ഞാൻ മത്തി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മത്തിക്കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ മൺചട്ടി എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് ഏറ്റവും ടേസ്റ്റ് കൂടുതലും ചെറിയ ഉള്ളി ഇടുന്നതാണ് അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കാന്രിമുളക് ഞാൻ ഇടുന്നുണ്ട് കറിവേപ്പില ഉണ്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ട് വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുത്താൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അതിനുവേണ്ടി ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വഴണ്ട് നന്നായി ആയി വരുമ്പോൾ ഞാനിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളകും ജീരകവും സ്പെഷ്യലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പുളിവെള്ളം പുളി വെള്ളം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ മുൻപ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം ഇതിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളക്കുന്നവരെ ഞാനൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ആവി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരാം തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഒരു അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമ്മുടെ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലോട്ട് വറുത്ത മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് വറുത്ത് മീനെ കറിയായിട്ട് വെക്കും ഇനി ഇത് വെറുതെ വെറുതെ ഇളക്കി കൊടുക്കാൻ പാടില്ല ഒന്ന് ചട്ടിയൊന്ന് ഇനി സ്പൂണ് വെച്ച് ഇളക്കി ഇനി സ്പൂൺ വെച്ചിട്ട് ഇനി ഇളക്കി കൊടുക്കരുത് ചട്ടി ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം അതായത് ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരെയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അപ്പം നമ്മുടെ മത്തി കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അതൊന്ന് എണ്ണ തെളിഞ്ഞു വരണം എന്നാൽ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക യാണെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരും എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരും അപ്പോൾ വെറൈറ്റി വെറൈറ്റി വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മത്തിക്കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പം മത്തിക്കറി റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം കറിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല പിന്നെ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്